ആക്കരുത്. ഏതായിരുന്നാലും നമുക്ക് നരസുമായി ബന്ധപ്പെട്ട ചില്ലറ ക്ലാസുകൾ കൂടി, ഒന്ന് രണ്ട് ക്ലാസ് കൂടി ആവശ്യമാകും. ചുരുങ്ങിയ സമയം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. കാരണം ഒരു നജസ് ആകുമ്പോഴേക്ക് തന്നെ അമിതമായി വെള്ളം ചിലവഴിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ശരീരത്തിൽ മൂത്രം പോലോത്ത നജസ് ആയി അത് കഴിയുന്ന രൂപം നമ്മൾ മുമ്പ് വിശദീകരിച്ചു. ഇനി അത് ഒന്നും കൂടി കൂടുതൽ ഇത്രേ ആവശ്യമുള്ളൂ സിക്കിഹിന്റെ വീക്ഷണത്തിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ശരീരത്തിൽ നജസ് ഉണ്ട്. എങ്ങനത്തെ നജസ്? ഒന്നിരിക്ക ഐനിയായ നജസ്. ഐനിയായ നജസ് എന്ന് പറഞ്ഞാൽ ആ നജസിന്റെ നിറമോ വാസനയോ രുചിയോ ഏതെങ്കിലൊക്കെ ആ നജസുള്ള ഭാഗത്ത് ഉണ്ടാവുക. ആ നജസായ ഭാഗത്ത് അതിന്റെ നിറം അല്ലെങ്കിൽ രുചി അല്ലെങ്കിൽ വാസനക്കുണ്ട്. അപ്പൊ അതിന്റെ ഗുണം, അതിന്റെ സിഫത്ത് ഉള്ള നജസാവുമ്പോ ഐനിയായ നജസാവും. മറ്റൊന്ന് ഹുക്കുമിയായ നജസ്. നോക്കിയാ കാണൂല, ഇപ്പൊ മൂത്രമായത്തോ ഉണങ്ങിയതാണ്, അവിടെ വാസനല്ല, രുചില്ല, നിറമില്ല. അപ്പൊ അത് ഹുക്കുമിയായ നജസ് എന്ന പറയും. ചിലപ്പോ ഐനിയായ നജസാവുമ്പോ തന്നെ അവിടെ തടി ഉണ്ടാവും. ഇപ്പൊ രക്തമാണ്, ആ രക്തത്തിന്റെ കട്ടുണ്ട്. അപ്പോ അതിന്റെ ജുറുമ്മ് അഥവാ ആ നജസിന്റെ തടി അവിടെ ശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ നജസുകൾ വ്യത്യസ്തമായി വരുമല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാൾ ഒളുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നിർബന്ധമായ കുലി കുലിക്കാൻ, ഇവിടെ ഹുക്കുമിയായ നജസാണെന്ന് വെക്കുക. അതായത് നജസിന്റെ രുചിയോ മണമോ നിറമോ ഒന്നുമില്ല, നജസാണെന്ന് ഉറപ്പ. ഉദാഹരണം, തുല്യ മൂത്രം ആയി അവിടെ ഒറ്റീക്കണ്, കയ്യുമ്മേ തുല്യ മൂത്രം ഐക്കണി, അതത് ഉണങ്ങും ചെയ്തിട്ടില്ല, അവിടെ നജസുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ആ മൂത്രത്തിന്റെ നിറമോ വാസനയോ രുചിയോ ഒന്നുമില്ല. ഇങ്ങനെ നമ്മളാകുമ്പോ അവിടെ നജസിനെ തൊട്ട് ശുദ്ധിയാവാനും, ശ്രദ്ധിക്കണം, നജസിനെ തൊട്ട് ശുദ്ധിയാവാനും ഹദസ് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവാനും ഒറ്റ കഴുകൽ മതി എന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആലാനു പ്രബലമാക്കിയത്. ഞാന് ലളിതമായ ആദ്യം പറയാണ്, എന്നിട്ട് അതിന്റെ ഗൗരവമേറിയതിലേക്ക് വരും. ചിലപ്പം ലളിതമായത് പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കും, ബാക്കി നാളെ കേൾക്കണേ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കേൾക്കണം എന്ന് ഞാൻ ഉണർത്തുന്നു. പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്, സ്ഥിരം ക്ലാസ് കേൾക്കുന്നവര് ഇന്നിപ്പോ എന്താ അതിന്റെ ബാക്കി പറഞ്ഞില്ല, അബുദയ്യ മുങ്ങിയോ എന്നൊന്നും ചിന്തിക്കരുത്. കാരണം നമ്മൾ ഓൺലൈൻ സംവിധാനം, ഇപ്പൊ മിഞ്ഞാന് വൈകുന്നേരത്ത് നെറ്റ് പോയിട്ട് ഇന്നലെ രാത്രി 7 മണിക്കേറ്റേന് നെറ്റ് തിരിച്ചു കിട്ടിയത്. അപ്പൊ നെറ്റിന്റെ തകരാറുണ്ടാവും. ചിലപ്പം സാധുവായ ഞാനാണ്, എന്തെങ്കിലൊക്കെ നാട്ടിലല്ലേ, അർജന്റ് കാര്യങ്ങൾ ഉണ്ടാവും, എവിടെങ്കിലൊക്കെ പോവാണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോ ഈ മദീന എന്ന സംഗതി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ശരീരം അങ്ങക്ക് മാത്രമല്ല. ഇന്നിപ്പോ നമുക്ക് കുറച്ചേരാണ് കാണുക, അങ്ങ് അങ്ങനെ ചിന്തിക്കും. അപ്പൊ ചിലപ്പം സ്വാഭാവികമായും ചില ക്ലാസ്സുകളൊക്കെ മുടങ്ങും. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കരുത്, ഇനിയിപ്പോ എന്താ അതിന്റെ ബാക്കി എന്നാ കിട്ടണ്ട്, എന്നാ കിട്ടുകയെന്ന് ചിന്തിക്കാതെ കിട്ടുമ്പോ കേൾക്കാന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ഇബാദത്ത് വായിക്കുന്നത് എന്തിനാണ്? ഞാൻ സാധാരണ നിങ്ങൾക്ക് അറിയല്ലോ, സാധാരണ ഇബാദത്തുകൾ വായിച്ചല്ല ഞാൻ ക്ലാസ് എടുക്കാറ്. എന്റെ നാടൻ ശൈലിയിൽ ഇങ്ങനെ പോവാനാണ്. പക്ഷെ വസുവാസുകാരുടെ കൽബിൽ അത് ഉറപ്പ് കിട്ടാനാണ്. സാധി ഇബാദത്ത് വായിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിന് ഞാൻ വായിക്കാം. ഹുക്കുമിയായ നജസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നജസിന്റെ രുചിയോ വാസനയോ നിറമോ ഒന്നും അവിടെ കാണാനില്ല, നജസായിരിക്കുന്നു. ഉദാഹരണം, മൂത്രം പോയി ഉണങ്ങിയ മൂത്രം പോലെ. അപ്പൊ അതിനാണ് ഹുക്കുമിയായ നജസ്. അങ്ങനെ ഹുക്കുമിയായ നജസ് വൽ ഗുസ്ലത്തുൽ വാഹിദത്തു ഒറ്റ കഴുകൽ, തക്ഫീഫീഹി അതിൽ മതിയാകും. അനിൽ ഹദസി അശുദ്ധിയത്വത്തും വൽ ഖുബ്തി നജസിനത്വത്തും. എപ്പോ ഹൈസ് കാനൽ മാഉൽ ഖലീലു കുറഞ്ഞ വെള്ളം, രണ്ട് കൊല്ലത്തിന് തികയാത്ത കുറഞ്ഞ വെള്ളമാകുമ്പോൾ വാരിതൻ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ
അതെന്തല്ല എന്തല്ല നമ്മൾ നജസായ കയ്യ് കുറഞ്ഞ വെള്ളത്തിലുള്ള ബക്കറ്റിലേക്ക് മുക്കലല്ല. അപ്പൊ അത് നജസ് കണ്ടുമുട്ടൽ കൊണ്ട് വെള്ളം നജീസാകും എന്ന മസലയിലേക്ക് പോകും. കുറഞ്ഞ വെള്ളമാണ് പുതാനം കയ്യാണ് കഴുകേണ്ടത്. മുഖം കഴുകി കഴിഞ്ഞു, ഇനി അവന് കൈ കഴുകാൻ പോവുകയാണ്. അപ്പൊ നോക്കുമ്പോ കയ്യും ബന്ധുണ്ട്, അല്പം മൂത്രമായ നജസ് മൂത്രം കൊണ്ട് നജസായ കയ്യാണ്. അപ്പൊ ഇനി കയ്യ് കഴുകണം ഒളുവിന്റെ പറള് എന്ന നിലക്ക്, അല്ലെങ്കിൽ നിർബന്ധമായ കുളി അതിന്റെ ഭാഗമായി കയ്യ് അവരെ കഴുകണം. അതോടുകൂടെ അവരെ നജസ്സുണ്ട്. എന്നാലും ആ വള്ളം അവരെ ഒഴിച്ചാൽ മതി. ഒരു പ്രാവശ്യം വള്ളം ഒഴിച്ചു. അപ്പൊ അതോടുകൂടെ ആ കയ്യും മറ്റ അശുദ്ധി ഉയരും, എന്തും ശുദ്ധിയാവും, നജസ്സിനൊത്തുള്ള ശുദ്ധീകരണവുമാവും. അത്രയേ ആവശ്യമുള്ളൂ. ഞാൻ ഈ ഒരു മസ്തല ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം എന്താ, നജസാകുമ്പോഴേക്ക് തന്നെ അമിതമായി വെള്ളം ഒഴിച്ച് പിന്നെ ഒളിവ് ചെയ്യാൻ വീണ്ടും അല്ലെങ്കിൽ കുളിക്കാൻ അമിതമായ വെള്ളം വീണ്ടും ചെലവഴിക്കുന്നവരുടെ കൽബില് നജസാകുകയും, എല്ലാ നജസ്സുമല്ല, ഹുക്മിയായ നജസ് അല്ലെങ്കിൽ അയിനിയായ നജസ്സാണ്, അതിന്റെ തടി അവതല്ല, അത് പക്ഷേ എന്താണ് അവരുടെ നിറം മാത്രമേ കാണാനുള്ളൂ. ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോ തന്നെ ആ വെള്ളം പകർച്ചയാവാത്ത രൂപത്തിൽ ആ വധ ശുദ്ധിയാവും. അങ്ങനത്തെ അയിനിയായ നജസ്സോ അല്ലെങ്കിൽ ഹുക്കുമിയായ നജസ്സോ ആണെങ്കിൽ നായ തൊട്ടതല്ല, അതും പ്രത്യേകം മനസ്സിലാക്കണം. കാരണം നായ തൊട്ടാൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കൽ കൊണ്ട് വൃത്തിയാവൂല. ഇനി ഏഴു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ തന്നെ വൃത്തിയാവൂല, ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം വേണം. അപ്പൊ അതൊക്കെ മസാല വേറെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ അയിനില്ലാത്ത ജുറും, തടിയില്ലാത്ത അയിനിയായ നജസ് അതല്ലെങ്കിൽ ഹുക്കുമിയായ നജസൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ ഒളിവ് എന്ന അശുദ്ധി ഉയരാൻ അല്ലെങ്കിൽ വലിയ നിർബന്ധമായ കുലി എന്ന അശുദ്ധി ഉയരാനും ഈ നജസ് നീങ്ങാനും ബാധ ഒറ്റ പ്രാവശ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. എന്തിന്റെ ആവശ്യമില്ല, ആദ്യം നജസ് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇനി വേണ്ടി അതല്ലെങ്കിൽ കുലിക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി പറയാം, മഹാനായ റാഫി ഇമാമിന്റെ അടുക്കൽ ഈ മസ്അലയിൽ ചെറിയൊരു ഖിലാഫുണ്ട്. അപ്പൊ സാധാരണ നമുക്കറിയാം കുലിയുടെ ഫളത്തന്നെ, കുലി വളരെ ഗൗരവാണ്. കുലിയുടെ ഫളത്തര ആർക്ക് ഓർമ്മല്ല, കുലിയുടെ ഫളത്തന്നെ രണ്ട്, എന്താങ്ങൾ ഓർമ്മല്ലാതിരിക്കുന്നത്. മുമ്പ് കൂറ്റമ്പാൽ ഉസ്താദ് പറഞ്ഞ മാതിരി അതേ സ്ഥലത്ത് നിങ്ങാണ്ട് കുലിയുടെ ഫളത്തരെന്ന് വെച്ചത്. അപ്പൊ നാറ്റ ഞങ്ങൾ പറഞ്ഞൊന്നും നോക്കലില്ല, ഞങ്ങൾ പോയെ പോയി മുങ്ങിങ്ങാണ്ട് പോയാലാണ്. ഏതോ ഇരിക്കട്ടെ. അപ്പൊ അമ്മയൊക്കെ അങ്ങനെ ചില സ്വഭാവം ഉണ്ട്. നമ്മളിപ്പോ ഹുലുവിന്റെ ശാസ്ത്രത്താനാണ് ചില ചോദിച്ചോക്കുന്നു ഒരു കുട്ടൂല, അല്ലെങ്കിൽ കുലിയുടെ ശാസ്ത്രത്താന്ന് വെച്ച കുട്ടൂല. സംഗതി നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഓതുണ്ടാക്കുമ്പോ ഹുലുവിന്റെ ശാസ്ത്രകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പം നമ്മളെ കൊണ്ട് ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചേന് എന്നി പറയാൻ ചിലപ്പം ഓർമ്മയുണ്ടായിക്കോളണം എന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഏതായാലും കുലിയുടെ പറല് രണ്ടെന്നാ, ഏതൊക്കെ, ഒന്ന് ഞാൻ ഈ മസാല തിരിയാനാ പറഞ്ഞിട്ട്, ഒന്ന് നെയ്യത്ത്, ഇൻഷാല്ലാ നെയ്യത്തിന്റെ വസ്വാസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഒന്ന് നെയ്യത്ത്, രണ്ടാമത്തേത് ശരീരം മാസകലം വെള്ളം ഒഴിക്കയാക്കുക. വെള്ളം ആവേൽ നിർബന്ധമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവുക, ഇതാണ് ഇപ്പൊ കുലിയുടെ ഫളല്. അപ്പൊ സാധാരണ നമ്മള് കുലിയുടെ ഫളല് രണ്ടെണ്ണം, ഒന്ന് നെയ്യത്ത്, മറ്റൊന്ന് ശരീരം മാസകലം വെള്ളമാക്കുക. ഇതാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു നവവി ഇമാമിന്റെ എല്ലാ കിതാബുകളിലും പ്രബലമാക്കിയതും അത് തന്നെയാണ് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ മുഅ്തമദ്. അതെന്താ, മിനൽ ഇക്തിഫാഇ, മതിയാവുന്നതിനാൽ, ബി ഗുസ്ലത്തിൻ വാഹിദത്തിൻ, ഒറ്റ കഴുകലിനാൽ, ലിൽ ഹദസി വൻ നജാസത്തി, നജസിനും അശുദ്ധിക്കും, നജസ് നീങ്ങാനും അശുദ്ധി ഉയരാനും വേണ്ടി ഒറ്റ കൈകളും മതി. അതാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ ആദ്യം നജസ് കഴുകി വൃത്തിയാക്കി ചോദുണ്ടാക്കേണ്ട ആവശ്യമില്ല.
ഹുക്കുമിയായ നജസോ തടിയില്ലാത്ത ഐനിയായ നജസൊക്കെ ആണെങ്കിൽ അശുദ്ധി നജസ് കഴുകി ആദ്യം വൃത്തിയാക്കുക, എന്നിട്ട് കുളിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് ഒന്നുണ്ടാക്കുക, അങ്ങനെയില്ല. രണ്ടിനും പാടെ ഒന്ന് മതി. പക്ഷേ മഹാനായ ഇമാം റാഫി റളിയല്ലാഹു തആല അനു പറയുന്നത് പോരാ എന്നാണ്. അപ്പൊ റാഫി ഇമാമിന്റെ അടുക്കൽ കുലീദ ഫർള് മൂന്നെണ്ണം, കുലീദ ഫർള് മൂന്നെണ്ണം. ഒന്നാമത്തത് എന്താ? ആദ്യം നജസ് കഴുകി വൃത്തിയാക്കുക. ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ ശരീരത്തെ തൊട്ട് ഒളു ആണെങ്കിൽ ഒളു ഉണ്ടാവണം, അത്രേ ആവശ്യമുള്ളൂ. ഒളു സഹിയാവാണ് ഒളു ഇന്റെ അവയവത്തിൽ നജസില്ല ഞാൻ മതി. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ ഒളു സഹിയാവോ. ഒരാള് കാസ്റ്റിച്ച് ശൗച്യം ചെയ്തിട്ടില്ല എന്ന് വെച്ച ഒരു ഉദാഹരണട്ടോ, ഒരു ഉദാഹരണം പറയാ. കാസ്റ്റിച്ച് ശൗച്യം ചെയ്തിട്ടില്ല, അതായത് അവൻ വൃത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ടോ വൃത്തിയാക്കിയിട്ടില്ല, അത് നജസ് വൃത്തിയാക്കാന്നുള്ളൊരു വേറെ മസല. ഇത് വൃത്തിയാക്കാതെ അവരാൾ ഒന്നുണ്ടാക്കി നോക്കുക, ആ ഒന്നു ഇതിനൊരു കുഴപ്പമില്ല. ഞാനിതൊന്ന് ഈ ക്ലാസിന്റെ ഇടയിൽ പറയാൻ കാരണം ഒരുപാട് സാധാരണക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എന്നോട് ഒരുപാട് ആളുകൾ പലപ്പോഴും പല മസാലകളും ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചൊരു മസല, ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് സഹിയാവോ? അതേ മറക്കെ ഔറത്ത് മറക്കാതെ ഒളുണ്ടാക്കിയ ഒന്ന് സഹിയാവോ? കാരണം ഞാൻ പറയാൻ കാണ്ട, ഒരാൾ എനിക്ക് വിളിക്കുകയാണ്, ഇതിപ്പോ നമ്മളെ ഉസ്വാസുമായി ബന്ധപ്പെട്ട മസലല്ല, എന്നാലും ക്ലാസ് സാധാരണക്കാരാണല്ലോ കൂടുതൽ കേൾക്കുന്നത്, അവർക്ക് വരുന്ന ചില സംശയങ്ങൾ ഇടയിൽ ഞാൻ തീർക്കാൻ. അപ്പൊ അദ്ദേഹം പറയാണ്, ഉസ്താദെ ഞങ്ങൾ റൂമിൽ അഞ്ചാറ് ആൾക്കാരുണ്ട്. അപ്പൊ ചില ആണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇപ്പൊ ഈ അതിവസ്ത്രം മാത്രം ധരിച്ച് കുലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ലെ? അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞ് വ്യക്തമായി കുലിക്കുന്നതിന്റെ ഗൗരവമൊക്കെ നമ്മൾ പറഞ്ഞിരിക്കട്ടെ. അപ്പൊ ഈ അതിവസ്ത്രം മാത്രം ധരിച്ച് കുലിക്കും, ആ കുലി കഴിഞ്ഞേക്കൊരു ഒളുണ്ടാവും. ഈ കുലി കഴിഞ്ഞേക്കൊളുണ്ടാക്കുമ്പോ ചിലപ്പം പുരുഷന്മാരുടെ ഔറത്താണെന്ന് പറയപ്പെടുന്ന ഭാഗം വലുവായിട്ട് ഒളുണ്ടാക്കുന്നവരും ഈ ഒളു സഹിയാവൂലാന്നും പറഞ്ഞ് റൂമിൽ ഭയങ്കര വക്കാനാണ്. അവര് ഗൾഫിൽ നിന്ന് യു എയിലുള്ള റൂമിലുള്ള ആളുകൾ വിളിക്കുക, എന്താണ് ഇതിന്റെ യഥാർത്ഥ മസല? ഞാൻ പറഞ്ഞു ഒളു ഇന്റെ ആദാബിൽ പെട്ടതാണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. അത് ഒളു ഇന്റെ ഷർത്തുകളിൽ പെട്ടതല്ല. ഒരാളും പച്ച നഗ്നമായി നിന്നിട്ട് ഒളുണ്ടാക്കി അത് ഒളൂ ഇന്റെ മര്യാദയാണ് ഔറത്ത് മറക്കുക, കെബിലൊക്കെ മുന്നിടുക, ദിക്കറി ചെല്ലുക, ഇതൊക്കെ ഒളൂ ഇന്റെ മര്യാദ. എന്തല്ല അത് ഒളൂ ഈ സഹീഹാവാനുള്ള ഷർത്തുകളിൽ പെട്ടതല്ല. അപ്പൊ ശരീരത്തിൽ നജസ് ഉണ്ടായിട്ട് ഒളു സഹിയാവാതിരിക്കൂല. ശരീരത്തിലെ ഔറത്ത് വലിയ എന്ന നിലക്ക് ഒളു സഹിയാവാതിരിക്കൂല. അപ്പൊ അതിയ സാമീപികമായി ഒന്ന് ഉണർത്തിന് മാത്രം. അപ്പൊ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നജസുണ്ട്, ഒന്ന് ഒളുണ്ടാക്കുകയാണ്, ഒന്ന് ഒളുവിന് കുഴപ്പമില്ല. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴോ ആ ഒന്ന് സഹിയാണെങ്കിലും നിസ്കാരത്തിന്റെ മറ്റൊരു ശാസ്ത്രമാണ് ശരീരത്തിൽ നജസില്ലാതിരിക്കുക. അത് നിസ്കരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു ശാസ്ത്രമാണ്, ഒന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട ശാസ്ത്രമല്ല. പക്ഷെ നമ്മുടെ ശാസ്ത്രം എന്താ, ഇപ്പൊ ഒളുവിന്റെ അവയവത്തിലാണ് നജസുള്ളത്, ഐനിയായ നജസാണ്, തടിയില്ലാത്ത ഐനിയായ നജസാണ്, അല്ലെങ്കിൽ ഹുക്കുമിയായ നജസാണ്. ഇത് കഴുകി വൃത്തിയാക്കാൻ ആദ്യം ആ നജസ് നീക്കണം. ആനായ റാഫിമാമ് പറയുന്നത് ഇപ്പൊ ദാദ ഫളൻ സാലിസൻ വഹുവ തക്ദീമു ഇസാലത്തി നജാസത്തി അനിൽ ബദനി, ശരീരത്തെ തൊട്ട് നജസിനെ നീക്കുക എന്നത് മുണ്ടനം. ആ ആദ്യം നജസ് ശരീരത്തിലുണ്ടെങ്കിൽ അത് ഐനിയായ ഏത് നായ പോലത്തത് തൊട്ട നജസാണെങ്കിൽ ഇമാമും ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുമ എല്ലാവരും ആദ്യം ആ നജസ് നീക്കണം എന്ന പക്ഷത്ത് തന്നെയാണുള്ളത്. ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉണർത്തുകയാണ്.
മയ്യത്തൊക്കെയും കുളിപ്പിക്കുമ്പോ നായ കരിച്ച് മരിച്ച ആളാണെങ്കിൽ പല സാധാരണക്കാരും മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. സാധാരണ കുളിപ്പിക്കുമ്പോലെ മയ്യത്തിനെ കുളിപ്പിക്കും. നായ കരിച്ച സ്ഥലത്ത് ഇസ്ലാമികമായി നമ്മുടെ ഈ മദ്യപ പ്രകാരം കഴുകി വൃത്തിയാക്കേണ്ട രൂപത്തിൽ നജസിനെ വൃത്തിയാക്കാതെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന ഒരു അവസ്ഥ പല നാടുകളിലും ഉണ്ട് എന്ന് പല ക്ലാസുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നായ കടിച്ച് ഹോസ്പിറ്റലിൽ പോയതാണ്, യാദർശികായ വ്യക്തി ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. ഹോസ്പിറ്റലിനൊക്കെ ഇപ്പൊ ആരും നായ തൊട്ടോട്ട് ആരും കഴുകി തരൂല. മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്ന മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. അതുപോലെ തന്നെ നായ കടിച്ച് ശേഷം വലിയ അശുദ്ധി ഉണ്ടായി, ആ വലിയ അശുദ്ധിയുടെ മുന്നേ എന്തു വേണം? നായ തൊട്ടാൽ കഴുകി വൃത്തിയാക്കേണ്ട രൂപത്തിൽ കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ കുലി സഹിയാകുന്നതല്ല പോലത്തെ മസലകളൊക്കെയും മുമ്പ് വിശാലമായി വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ക്ലാസ് പുതുതായി കേൾക്കുന്നവർ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അവ ഏതായിരുന്നാലും ഇമാം നവവി റളിയല്ലാഹു അല്ല ഇമാം റാഫിഈ റളിയല്ലാഹു തആല അലിവിന്റെ അടുക്കല് കുളിക്കുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ഒന്നുണ്ടാക്കുകയാണെങ്കിൽ ഒന്നുവിന്റെ അവയവത്തിൽ ഏത് നിലക്കുള്ള നജസാണെങ്കിലും ആ നജസ് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ശരീരത്തിലേക്ക് വള്ളമൊഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് റാഫി ഇമാമിന്റെ പക്ഷമെങ്കിലും മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു നബിമാമിന്റെ എല്ലാ കിതാബുകളിലും ഞാൻ ആദ്യം വായിച്ചത് കുറുദി എന്ന് പറയുന്ന കിതാബിന്റെ ഇബാദത്താണ്. നമ്മുടെ ശാഫിഈ മദ്ഹബിലെ മുഅ്തമദും ഹുക്കുമിയായ നജസ് തടിയില്ലാത്ത ഐനിയായ നജസ് പോലോത്തതാണെങ്കിൽ നായ തൊട്ട് നജസായത് അല്ലാത്ത തടിയില്ലാത്ത ഐനിയായ നജസും അതുപോലെ തന്നെ ഹുക്കുമിയായ നജസൊക്കെ ആണെങ്കിൽ രണ്ടിനും ബാധ ഒരു കഴുകലും മതി. എന്തിന്റെ ആവശ്യമില്ല? രണ്ടു കഴുകലിന്റെ ആവശ്യം ഇല്ല. ഞാൻ ഈ മസല പറയാൻ കാരണം എന്താ? നമ്മുടെ വസുവാസുകാര് നജസിന് വേണ്ടി അമിതമായി വെള്ളം ചെലവഴിക്കുന്നു, പിന്നെ ഒളൂഇന് വേണ്ടി വീണ്ടും വെള്ളം ചെലവഴിക്കുന്നു. അതുകൊണ്ട് അത്രയൊന്നും നമ്മൾ കടങ്ങളാവേണ്ട ആവശ്യം ഇല്ല. ഇനി ഒരാൾ എന്ത് ചെയ്തു? ആ നജസ് ആദ്യം അത് കഴുകി വൃത്തിയാക്കി. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹുക്കുമിയായ നജസൊക്കെ ആണെങ്കിൽ നിർബന്ധം എത്രയേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം വല്ലാൻ തോൽപ്പിച്ചാൽ മതി. കൊതയുന്നതിനേക്കാൾ അമിതമാവുന്ന രൂപത്തിൽ ഒന്ന് ഒലിപ്പിച്ചാൽ തന്നെ ആ ഹുക്കുമിയായ നജസ് വൃത്തിയായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് വെക്കുക, കുഴപ്പമൊന്നുമില്ല. റാഫി ഇമാമിന്റെ അഭിപ്രായം ഒന്ന് പരിഗണിച്ച് ഒരാൾ ചെയ്താൽ അത് നല്ല വശമായിരിക്കും. പക്ഷെ അത് എന്തിന്റെ എന്താവശ്യമില്ല, നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെ റാഫി ഇമാമിന്റെ അടുക്കൽ നജസ് ആദ്യം നീക്കണം. ഇമാം നവവി റളിയല്ലാഹു ആവശ്യമില്ല, രണ്ടിനും ബാധ ഒരു കഴുകലും മതി. ഇനി ഖിലാഫുള്ളത് എപ്പോഴാണ്? റാഫി ഇമാം പറയുന്നത് ആദ്യം നജസ് കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് കുലിയുടെ ഭാഗമായിട്ടുള്ള വള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ, വേണ്ട രണ്ടിനും ബാധ ഒരു കഴുകലും മതി എന്ന് പറയുന്ന ഖിലാഫുള്ളത് നജസ് ഹുക്കുമിയായ നജസ് അല്ലെങ്കിൽ ഐനിയായ നജസാണ്. പക്ഷെ ഐനിയായ നജസിന് എന്തില്ല? അവിടെ തടിയില്ല. ഒറ്റ പ്രാവശ്യം വള്ളം ഒഴിക്കൽ കൊണ്ട് തന്നെ ആ നജസ അവനെ നീങ്ങിപ്പോകും. ഉദാഹരണം, ഒരു തുള്ളി രക്തമായതാണ്, രക്തത്തിന്റെ നിറം മാത്രമേ ഉള്ളൂ, രക്തത്തിന്റെ അല്ലെങ്കിൽ രക്തത്തിന്റെ നിറം അല്ലെങ്കിൽ രക്തത്തിന്റെ വാസന മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രാവശ്യം വള്ളം ഒഴിക്കുമ്പോ തന്നെ ആ നജസ അവനത് നീങ്ങിപ്പോകും. അങ്ങനത്തെ ഐനിയായ നജസാണ് അല്ലെങ്കിൽ ഹുക്കുമിയായ നജസാണ്. ഇവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു രണ്ടിനും ബാധ ഒറ്റ പ്രാവശ്യം വള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ റാഫി ഇമാം പറയുന്നു പോരാ, ആദ്യം ആ നജസ് നീക്കിയിട്ട് നിർബന്ധമായ കുലിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഒളോയിനുള്ള വെള്ളം ഒഴിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നജസ് ഐനിയായ നജസാണ്, ഐനിയായ നജസാണ്. പക്ഷെ ആ നജസിന്റെ തടി അവിടെ ഉണ്ട്. ഉദാഹരണം പറയാ, കാഷ്ടാണ്, ഏയ് കാഷ്ടാണ്, ആ കാഷ്ടത്തിന്റെ അല്പം ശരീരത്തിന്റെ ചില ഭാഗത്തുണ്ട്. ഉദാഹരണം പറയാ, കാലും കാല് കാഷ്ടത്തിൽ ചവിട്ടി,
അങ്ങനെ കാലം എന്തായാലും കാഷ്ടായി. ഓർക്ക് കുലി നിർബന്ധിക്കണ, അങ്ങനെ വരുന്നു. ഓർക്ക് കുലി നിർബന്ധിക്കണ, കാലമ്മ രതിക്ക് കാഷ്ടം കാണാണ്ട്. ഇതിപ്പോ ഒറ്റ പ്രാവശ്യം വള്ളൊഴിച്ചോണ്ട് കാര്യമുണ്ടോ? കാരണം ഈ ഒരു പ്രാവശ്യം വള്ളൊഴിച്ചോണ്ട് അത് നജസ് വൃത്തിയാവുന്നില്ലല്ലോ. ആ അയിനിയായ നജസ് വൃത്തിയാവണമെങ്കിൽ ആദ്യം നജസിന്റെ തടി നീക്കണം. നജസിന്റെ തടി നീക്കിയതിന് ശേഷം വള്ളൊഴിക്കണം. അപ്പൊ ആ നജസിന്റെ തടി നീക്കി, ഇനി ആ നജസ് വൃത്തിയാവാൻ ഇനി വീണ്ടും അവിടെ വള്ളം ഒഴിക്കണം. ആ തടി നീക്കേണ്ട ശേഷം അവിടെ വള്ളം ഒഴിക്കണം. ആ വള്ളം ഒഴിക്കലും നിർബന്ധമായ കുലിക്കും ബാധ ഒറ്റ പ്രാവശ്യം ഒഴിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൊത്തം മനസ്സിലാക്കുമ്പോ കാണുമ്പ കാഷ്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഒരാൾക്ക് കുലി നിർബന്ധിക്കുന്നു, അവിടെ കുലി വള്ളം ചോദിച്ചാൽ വൃത്തിയായി എന്നല്ല ഈ പറഞ്ഞത്. മറിച്ച് അയിനിയായ നജസിന്റെ തടി അവിടെയുണ്ട്. അതല്ലെങ്കിൽ ഈ അയിനിയായ നജസിന്റെ നിറമോ രുചിയോ വാസനക്കുണ്ട്. ഒരു പ്രാവശ്യം വള്ളം ഒഴിക്കൽ കൊണ്ട് അതെന്താവൂല, ആ നജസ് നീങ്ങൂല. അത് സെപ്പറേറ്റ് കഴിയാൻ തന്നെ അത് വൃത്തിയാവുന്ന രൂപത്തിലുള്ള അയിനിയായ നജസാണെങ്കിൽ അവരെ ഇമാം നവവി റളിയല്ലാഹു തആലാനും ഇമാം വാഖീ റളിയല്ലാഹു തആലാനും പറയുന്നത് ആ വളുണ്ടാക്കുന്നതിന്റെ മുമ്പേ വളുവിന്റെ അവയവങ്ങളിൽ നിന്ന്. അതല്ലെങ്കിൽ എന്താണ് നിർബന്ധമായ കുലിയാണെങ്കിൽ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്ന് ആ നജസ് കഴുകി വൃത്തിയാക്കിയിട്ടേ പിന്നെ കുലി തുടങ്ങാൻ പറ്റുള്ളൂ. കുലി തുടങ്ങാനാണ് ആ ഭാഗം അശുദ്ധിയെത്തുയർ നടക്കുകയുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഞാൻ ആകത്തുക പറഞ്ഞത് ഇങ്ങനെ ഹുക്കുമിയായ നജസോ തടിയില്ലാത്ത ഐനിയായ നജസൊക്കെ ആണെങ്കിൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ തന്നെ എന്താകും, ഒഴിച്ചാൽ തന്നെ എന്താകും, ആ നജസും വൃത്തിയാവും, അവരാശുദ്ധി ഉയരുകയും ചെയ്യും. അപ്പൊ നമ്മൾ മസ്അലകൾ വളരെ വ്യക്തമായി പഠിക്കുമ്പോ ലളിതമായ രൂപത്തിൽ തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. മസ്അലകൾ പഠിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ വിഷമിക്കുകയും പ്രയാസം അനുഭവിക്കുകയും വെള്ളം അമിതമായി ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ എത്തുകയും ചെയ്യുക. മസ്അല തിരിഞ്ഞിട്ടുണ്ടാവും, സംശയം വന്നിട്ടുണ്ടായിരിക്കില്ല എന്ന് ഞാൻ ഉണർത്തുന്നു. നേരെ മറിച്ച് മുഗള്ളരായ നജസ് അഥവാ നായ പന്നി പോലോത്ത കൊത്ത നജസ് ചിലപ്പോ നോക്കിയാൽ കാണാതാവൂല അല്ലെ. അപ്പൊ നായ തൊട്ടതാണ്, അതെല്ലാം ശ്രദ്ധിക്കണം. നായ തൊട്ടു, പക്ഷെ ആ നായ തൊട്ടത് ഉണങ്ങും ചെയ്തു. അത് ഹുക്കുമിയായ നജസിന്റെ സ്ഥാനത്തല്ല. നായ തൊട്ടു, നായ തൊട്ടത് ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു, പക്ഷെ നോക്കിയാൽ കണ്ടോന്നില്ല. അതിന്റെ പേരിൽ തുല്ലി വള്ളം ഒഴിച്ചാ പോരോ പോയാ? അവിടെ നമ്മൾ മണ്ണ് കലക്കിയ വള്ളം ഒഴിക്കണം. ഞാൻ മുമ്പ് പല ക്ലാസ്സിലും ഉണർത്തിയതാണ്, പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് പറയാൻ. ഒരുപാട് സാധാരണക്കാരും മനസ്സിലാക്കിയത് എന്താണ്, നായ തൊട്ടത് കഴുകുമ്പോ മണ്ണ് കലക്കിയ വള്ളം ആദ്യം ഒഴിക്കണം അല്ലെ. അരികോട്ടക്കാർ അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് സഹോദരിമാരുണ്ട്. നായ തൊട്ടത് കഴുകുമ്പോ മണ്ണ് കലക്കിയ വള്ളം ആദ്യം ഒഴിക്കണം, എന്നിട്ട് ആറ് പ്രാവശ്യം നല്ല വള്ളം ഒഴിക്കണം. അങ്ങനെ ഒസ്ഥലല്ല, ഏഴ് പ്രാവശ്യമാണ് കഴുകേണ്ടത്. ഏഴിൽ ഒരു പ്രാവശ്യം എന്താവണം, മണ്ണ് കലക്കിയ വള്ളാവണം. മണ്ണ് കലക്കാനാണ് മൈദ കുഴച്ച മായ്പൊക്കെ ചില സ്ത്രീകൾ മണ്ണിങ്ങട്ട് കലക്കും. അതിങ്ങനെ ഏയ് ജിലേബി ഉണ്ടാക്കാൻ മതി മൈദ കുഴച്ച മാതിരി കുറുന്നനൊക്കെ ഉണ്ടാക്കിയിട്ട്, അതൊന്നും ആവശ്യമില്ല. ഒരു മണ്ണിന്റെ തളർപ്പ് ഉണ്ടായാൽ മതി. ചിലപ്പോ ഇവര് നായ തൊട്ട് മണ്ണിട്ട് കഴിയ കാരണം പിന്നൊരു പത്ത് കുടം വള്ളം വേറെ ചെലവാക്കേണ്ടി വരും. കണ്ടാ തുനിമക്ക് മണ്ണാണ്ട് ചെന്നിട്ട് ആകെ തുനി ഇപ്പൊ മണ്ണിന്റെ നിറയിക്കുന്നു. ഇനി ഈ മണ്ണിന്റെ നളം പോകാൻ വേണ്ടി വേറെ കൊറേ വള്ളം ചെലവാക്കേണ്ട ഒരു സാഹചര്യം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരല്പം മണ്ണിട്ട് ഒരു മണ്ണിന്റെ കലർപ്പ് ഉണ്ടായാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആറ് പ്രാവശ്യം നല്ല വള്ളം ചോദിച്ചു, എന്നിട്ട് മണ്ണ് കലക്കിയ വള്ളം ഏഴാമത്തെ പ്രാവശ്യം ഒഴിച്ചു. ഒരു കുഴപ്പമില്ല, പക്ഷെ നല്ലത് എന്താണ് ആദ്യം ഒഴിക്കല. കാരണം ആറ് പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ച് ഏഴാമത്തെ പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം ഒഴിക്കുമ്പോ ആ മണ്ണ് കലക്കിയ വെള്ളം ഒഴിച്ച കാരണം ഒരു മണ്ണിന്റെ കലർപ്പ് ഒന്നിക്ക് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ ഉണ്ടാവില്ലേ. അപ്പൊ പിന്നെ ആ മണ്ണിന്റെ കലർപ്പ് പോവാൻ വേറെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കേണ്ടി വരും, വേറെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. അത് വെള്ളം ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്.
നോക്കി നിങ്ങൾ മഹാനായ ഖസ്സാനി ഇമാമിനി വെള്ളം വസ്വാസ് കാരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ, വെള്ളം അമിതമായി ഉപയോഗമാണല്ലോ വസ്വാസുകാർക്ക് വരുന്നത്. ഞാൻ അവരോരൊരു മസ്തല കഥയിൽ പറയട്ടെ. മഹാന്മാരാവുന്ന പണ്ഡിതന്മാര് ഫുഖഹാക്കള് പരമാവധി വെള്ളം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ കുളിക്കുന്നതിന്റെ മുമ്പേ ഒരു ഓണുണ്ടാക്കൽ സുന്നത്താണ്. അതൊക്കെ നമുക്ക് നല്ല മനസ്സിലാക്കേണ്ട മസലം, വിഷയം മാറിപ്പോകല്ലോ, ഓരോന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓണുണ്ടാക്കൽ സുന്നത്ത സുബ്ഹാനല്ലാഹ്. ഞാൻ പല ക്ലാസ്സിലും സാധാരണക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ഓരോ നല്ല ശതമാനം ആൾക്കാർ അങ്ങനത്തെ സുന്നത്തുകളൊന്നും പരിഗണിക്കുന്നേയില്ല. നിർബന്ധമായ കൊലിയുടെ മുന്നേ ഒതുണ്ടാക്കുന്ന പോലെ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വളരെ കുറവാ. ഞാൻ അടക്കം കൂട്ടിക്കോലി ഇതോണ്ടക്കും തന്നെ നീ അമ്മക്ക് ആത്മീയതൊന്നും ഇല്ലാത്തത്. ഞമ്മക്ക് ആത്മീയതൊന്നും ഇല്ലാത്തത് എന്താ, കുലിക്കാൻ നിൽക്കുമ്പോ ഒതുല്ല. നോക്കി അവിടെ മഹാന്മാര് പറയാൻ കുലിക്കുന്നതിന്റെ മുമ്പേനും ഒതുണ്ടാക്കണ്ടേ. ഈ ഒരു മസ്തല അറിയാത്ത കാരണമാണ് ഈ മയ്യത്ത് കുലിപ്പിക്കുന്നതൊക്കെയും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ മിക്ക നാടുകളിലും മയ്യത്ത് കുലിപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുക്കുക. അത് കുലിയുടെ സുന്നത്ത് അറിയാഞ്ചാ, കാരണം കുലിക്കുന്നതിന്റെ മുമ്പേന്ന് ഒതുണ്ടാക്കണ്ട്. എന്നിട്ട് മഹാന്മാരാവുന്ന ഫുഖഹാക്കള് അവരെ വിശദീകരിച്ചൊരു മസ്തലുണ്ട്. ഈ കുലിയുടെ മുന്നേ ഉണ്ടാക്കിയ ഒന്നു കുലി കഴിയുന്നത് വരെ മുറിയാതിരിക്കൽ സുന്നത്താണ്. അപ്പോഴാണ് അവർ ഇക്കാല് വരുന്നത്. കുലിയുടെ മുന്നേ ഉണ്ടാക്കിയ ഒന്നു കുലി കഴിയുന്നത് വരെ മുറിയാതിരിക്കണമെങ്കിൽ അത് നടക്കോ? കാരണം കുലിയുടെ ഇടയിൽ വെള്ളം ചേർക്കൽ നിർബന്ധമായ ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഗുഹ്യസ്ഥാനം പോലാത്തത്, പ്രത്യേകിച്ച് സ്ത്രീകള് അല്ലെ. സ്ത്രീകൾ പോലാത്തവർ കുലിക്കുമ്പോ കുലിയിൽ അവരുടെ വെള്ളം ചേർക്കൽ നിർബന്ധമായ ഭാഗത്ത് വെള്ളം ചേർക്കുമ്പോ ഒന്നും മുഴിയിലേ. അതിന് ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും മാർഗം, കയ്യുമ്പോൾ ഷോക്സ് ഇടുക. ഓന് കുലിക്കുന്നതിന്റെ മുമ്പ് ഒതുണ്ടാക്കി, അപ്പൊ ഇനി ഓന് കുലി തുടങ്ങിയിട്ട് അവരെ കൈകൾ നിർബന്ധമായ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗം കഴുകുമ്പോ ഒന്ന് മുറിയും. അപ്പൊ കയ്യുമ്പോ സീലിക്കുക. അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ അവരുടെ മറ്റൊരു മസ്തലുണ്ട്. ഓന് ആദ്യം എന്ത് ചെയ്യാ, ആ കഴുകൽ കുളിയിൽ തൊട്ടാലുള്ള മുറിയുന്ന കഴുകൽ നിർബന്ധമായ ഭാഗം ആദ്യം നീയത്ത് വെച്ച് കഴുകി വൃത്തിയാക്കുക. ഇന്നത്തെ കൊലുണ്ടാക്കുക, ഇന്നത്തെ കുലി തുടങ്ങുക. അപ്പൊ ഏതാ കുലുക്ക് തോന്നി നിങ്ങൾക്ക്? അതന്നെ ഏത് ഫിക്കീന്റെ കിതാബിൽ പറഞ്ഞു, വല്ലാത്തൊരു ഏതാ കുലുക്കുള്ള മസല. അത് ഏത് മസല? കുലിയുടെ മുന്നേ ഓണം ഉണ്ടാക്കും വേണം, ഉണ്ടാക്കിയ ഓണം കുലി കുലി കയ്യോളം മുറിയാതിരിക്കാനും പാടില്ല. അത് വലിയൊരു വറത്തക്ക്, ഒരു ഏതാ കുലുക്കിന്റെ മസലേത് ഇരിക്കട്ടെ. അത് വേണമെങ്കിൽ നമുക്ക് ഇനി കുലിയുടെ സുന്നത്തുകൾ വിശദീകരിക്കുമ്പോ കൂടുതൽ അവിടെ വിശദീകരിക്കും. അപ്പൊ എളുപ്പമായിരിക്കും ഞാൻ പറയാം, എളുപ്പമാകുക. നമ്മൾ കുലിക്കുന്നതിന്റെ മുമ്പ് ഒന്നുണ്ടാക്കി, ഇനി ആ ഒന്ന് മുറിയാതിരിക്കണം. കുലി കഴിയുന്നത് വരെ ആ ഒന്ന് മുറിയാതിരിക്കണം. ഇനി ഇടയിൽ ഒന്നോ മുറിഞ്ഞാലോ, ആ ഒന്നോ ഇനി കുലിയുടെ ഇടയിൽ വെച്ച് പുതുതാക്കൽ സുന്നത്താണ്. പുതുതാക്കൽ സുന്നത്തില്ലാന്ന് അഭിപ്രായം കിട്ടോ, മാറിപ്പോണത്. നമ്മൾ കുലിക്കുന്നതിന്റെ മുമ്പേ ഒന്നുണ്ടാക്കി, പക്ഷെ കുലി പകുതി ആയപ്പോഴേക്ക്, ആ നിർബന്ധമായ കുലി പകുതി ആയപ്പോഴേക്കാൾ ഒന്ന് മുറിഞ്ഞാൽ ആ ഒന്ന് മടക്കൽ സുന്നത്താണ് എന്നു. മടക്കൽ സുന്നത്തില്ല എന്ന് റംലി ഇമാമിന്റെ അടുക്കലും ഇബിൻ അജ തങ്ങളുടെ അടുക്കലും ഖിലാഫ് ഉള്ളൊരു മസ്അലയാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുലിയുടെ മുന്നേ ഒന്നു ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഈ ഒന്നുവിന്റെ മസ്അല അറിയാത്ത കാരണം പലപ്പോഴും ഇങ്ങനെ ഒരു ഒന്ന് കുലിയുടെ മുന്നിൽ ഒന്ന് വേണം. അത് സുന്നത്താണോ ഒന്ന് കുലിയാണെങ്കിലും ഒന്ന് സുന്നത്താണ്. അത് എല്ലാവർക്കും സുന്നത്താണ്. മസ്അല റെയിൽ മാറിക്കേരുവോ എന്ന് വിചാരിച്ചാൽ മുണ്ടാതിരിക്കുക. ഇപ്പൊ ഹൈളുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാം, ഹൈളുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാം. മയ്യത്ത് കുലിപ്പിച്ചവന് കുലിക്കൽ സുന്നത്താണ്. അപ്പൊ മയ്യത്ത് കുലിപ്പിച്ചവൾ മെൻസസ് പീരിയഡ് ഉള്ള ഹൈളുകാരിയായ സ്ത്രീയാണ് എങ്കിൽ ആ മയ്യത്ത് കുലിപ്പിച്ചതിന്റെ പേരിൽ മെൻസസ് പീരിയഡ് ഉള്ള സ്ത്രീ കുലിക്കുമ്പോ ആ കുലിയുടെ മുന്നേ ഒതുണ്ടാക്കൽ എന്താണ്? സുന്നത്താണ്.
മെൻസസ് പീരിയഡ് ഉള്ള സ്ത്രീകൾക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യാം, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാം. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്ന ആണാവാനും പെണ്ണാവാനും മെൻസസ് പീരിയഡ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇഹ്റാമിന്റെ സുന്നത്ത് കൂലി അവർക്കും സുന്നത്താണ്. ആ ഇഹ്റാമിന്റെ സുന്നത്ത് കൂലി മെൻസസ് പീരിയഡ് ഉള്ള ഒരു പെണ്ണ് ഉംറയ്ക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ മുന്നോടിയായി കുലിക്കണം. ആ കുലിയുടെ മുന്നോടിയായി ഒന്നുണ്ടാക്കലുണ്ടാണ് സുന്നത്താണ്. അപ്പൊ സുന്നത്തായ പുലിയായാലും നിർബന്ധമായ പുലിയായാലും ആ പുലിയുടെ മുന്നൊക്കെയും ഒന്നുണ്ടാക്കലുണ്ടാണ് സുന്നത്താണ്. അപ്പൊ ഈ ഒന്നുണ്ടാക്കല് സുന്നത്താണ്. പക്ഷെ പലവരും എന്താകുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇങ്ങനെ നമ്മള് എന്ത് ചെയ്യുന്നു, ഈ വെള്ളം ഇങ്ങനെ ഒന്നുണ്ടാക്കണം. ഇനിയിപ്പോ മസല വരുന്നവരെ ഈ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ശ്രദ്ധിക്ക, ഞാൻ വെള്ളം ദുരുപയോഗം ചെയ്യുന്നവരോടാ പറയുന്നത്. ഇങ്ങനെ ഒന്നുണ്ടാക്കൽ സുന്നത്താണെന്ന് മനസ്സിലായില്ല. ഈ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ കാലി കൈകൾ നിർബന്ധമാണ്. ഷാഫി മദ്യബിലെ മുഴത്തമ്മത് എന്താ, ഈ രണ്ട് കാലം കഴുകിയിട്ടാണ് പുലി തുടങ്ങേണ്ടത്. പക്ഷെ അവിടെ ഹസാലി ഇമാമ് പറയാണ് എന്ത് ചെയ്യാനാണ് സുന്നത്ത്, നമ്മള് ഒളു പുലിയുടെ മുന്നല്ല ഒളു ചെയ്യുമ്പോ ചെവി വരെ തടയുക, കാല് പിന്നെ എന്ത് ചെയ്യാ, ഏയ് കാല് പുലി കഴിഞ്ഞതിന്റെ ശേഷം കഴുകലാ സുന്നത്ത്. എന്തേ കാരണം, സുന്നത്ത് ഹസാലി ഇമാമിന്റെ അഭിപ്രായത്തോ ഹസാലി ഇമാമിന്റെ ഫത്വ നോക്കിയാ കാരണം, ഒളുവിന്റെ പുലിയുടെ മുമ്പുള്ളതായ ഒളുവില് കാല് പുലി കഴിഞ്ഞിട്ടാണ് കഴുകേണ്ടത്. അതിന് ഹസാലി ഇമാമ് പറഞ്ഞൊരു കാരണം എന്താണെന്ന് അറിയാം, നമുക്കൊരു സ്വഭാവം എന്തല്ലോ, പുലി കഴിഞ്ഞ കാലൊന്ന് കഴുകും അല്ലെ. നമ്മളിപ്പോ നിന്നൊക്കെ കുലിക്കുമ്പോ ഇന്നത്തെ കാലത്ത് പിന്നെ ബാത്റൂമൊക്കെ നല്ല വെടുപ്പും വീട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും അനീകോട്ടക്കരെ നമ്മൾ ചെയ്യൂലേ, പുലി കഴിഞ്ഞ് നമ്മൾ തലക്കും തോർത്തി കഴിഞ്ഞ രണ്ട് ചെരിപ്പടി കാലം ഒന്നും കൂടി കഴുകും. കാരണം എന്തിനാ, ഒരു വൃത്തി. കാരണം നമ്മൾ തലയൊക്കെ വെള്ളം ഒഴിച്ചപ്പോ നിലത്തേക്ക് വെള്ളം വീണപ്പോ കാലിലേക്ക് തെളിച്ചിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെ പോയാലും പുലി കഴിഞ്ഞാൽ രണ്ട് കാലൊന്നും പാടെ കഴുകും. ഒരു കിണ്ടിയിലോ കോപ്പയിലോ കുറച്ച് വെള്ളം ഇട്ട് അല്ലെ, പുഷിപ്പുല്ലിയിലുമേ രണ്ട് ചെരിപ്പടി കാലിലേക്കും വെള്ളം ഒഴിക്കും. അപ്പൊ അവരുടെ ഒരു കൈകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ രണ്ട് പ്രാവശ്യം വെള്ളം ചെലവാക്കൽ വരുന്നുണ്ടല്ലോ. ഓനി ഒളുവിന്റെ കാലി കൈകൾ ആദ്യം കഴുകിയാൽ കുലി കഴിഞ്ഞിട്ടുള്ള കാലി കൈകളിൽ വേറെയും വെള്ളം ചെലവാക്കണം. അപ്പോൾ തൽക്കാലം ഈ ഒളു കുലിയുടെ മുമ്പുള്ളതായ ഒളുയിലുള്ള കാലി കൈകള് കുലിയുടെ ശേഷത്തേക്ക് പിന്തിപ്പിച്ചാൽ ആ ഒളുവിന്റെ കാലി കൈകളും ഇതും ഈ അവസാനത്തെ കുലി കഴിഞ്ഞിട്ടുള്ള കാലി കൈകളിലും പാടെ ഒറ്റ പ്രാവശ്യം വെള്ളം ചെലവാക്കിയാൽ മതിയല്ലോ. ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾക്ക് അവർ ഇഷ്കാരം വരി ഒന്ന് പൂർത്തിയായോ ഇല്ലേ, ഒന്ന് മുഴത്തമ്മതല്ല. അപ്പൊ മഹാന്മാരാവുന്ന ഫുഖഹാക്കൽ പണ്ഡിതന്മാർ പരമാവധി വെള്ളത്തിന്റെ ഉപയോഗം ചുരുക്കാനാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. അല്ലാതെ വെള്ളം അമിതമായി ചെലവാക്കാനുള്ള കൽപ്പനകളല്ല ഫുഖഹാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് ബോധ്യപ്പെടാനാണ് ഹസാലി ഇമാമിന്റെ ഒരു കൗരിയാണ് അവരെ വിശദീകരിച്ചത്. അപ്പൊ പരമാവധി വെള്ളം നമ്മൾ ദുരുപയോഗം ഒഴിവാക്കി എന്തു വേണം ശ്രദ്ധിക്കണം. അപ്പോ ഞാൻ പറഞ്ഞതെന്താ, ഈ ഏഴ് പ്രാവശ്യം മണ്ണ് കലക്കിയ വള്ളത്തോട് കൂടെ ഏഴ് പ്രാവശ്യം കഴുകാന്ന് പറയുമ്പോ പലവരും മനസ്സിലാക്കിയത് എന്താണ്, അത് ആദ്യം മണ്ണ് കലക്കിയ വള്ളം ഒഴിക്കണം. അങ്ങനല്ല, ഓൻ ആദ്യം മൂന്നോട്ടം ഉണ്ടാക്കി നല്ല വള്ളം ഒഴിച്ചു നാല് തൊട്ട സ്ഥലത്ത്, എന്നിട്ട് നാലാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി ഓന് എന്താക്കി മണ്ണ് കലക്കിയ വള്ളം ഒഴിച്ചു, എന്നിട്ടോ മൂന്ന് പ്രാവശ്യം വീണ്ടും നല്ല വള്ളം ഒഴിച്ചു, കുഴപ്പമില്ല. ആറ് പ്രാവശ്യം നല്ല വള്ളം ഒഴിച്ചു, എന്നിട്ട് ഏഴാമത്തെ പ്രാവശ്യം മണ്ണ് കലക്കിയ വള്ളം ഒഴിച്ചു, അതൊന്നും കുഴപ്പമില്ല. കാരണം എന്താ ഇവിടെ മണ്ണ് കളിക്കാൻ വെള്ളം ഒഴിക്കാനുള്ളൂ. പക്ഷെ നല്ലതെന്താണ്, ആദ്യം ഒഴിക്കലാണ്. കാരണം മണ്ണിന്റെ ആ കലർപ്പ് ഈ നല്ല വെള്ളം ഒഴിക്കുമ്പോ അത് പോകും. ഇനി എന്തിന്റെ ആവശ്യം വരൂല, അവസാനം മണ്ണ് കളിക്കിയ വെള്ളം ഒഴിക്കുമ്പോ മണ്ണിന്റെ കലർപ്പ് പോവാൻ ഓൻ ഭാര്യ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പൊ ഓന് വെള്ളം അവിടെ അമിതമായി ചെലവാകുകയാണ്, അത് പാടില്ല. ഞാൻ എന്റെ ഉസ്വാസുകാരോട് പറയുന്നു, ക്ലാസ് കേൾക്കുന്ന നല്ലൊരു വിഭാഗം ഉസ്വാസുകാരുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാതെ വെള്ളം ചെലവഴിക്കരുത്. ഇപ്പൊ കർമ്മം ചെയ്യാൻ
താമസ ഉദാഹരണം പറയാ, കയ്യിന്റെ ഒരു ഭാഗത്ത് മുഖത്തിന്റെ ഒരു ഭാഗത്ത് മുറിണ്ട്, മുഖത്ത് അല്പം മുറിണ്ട്, വെള്ളം ചേരാൻ പറ്റാത്ത ഒരു മുറി. അപ്പൊ അഥവാ വെള്ളം ചേരാത്തതിന് വേണ്ടി തയമ്മം ചെയ്യണം. എന്ത് ചെയ്യാ, ഈ മുറിക്ക് വേണ്ടിയുള്ള തയമ്മം മുഖത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ, മുഖം കഴുകിയാൽ മതി. അല്ല എന്താണ്, കഴുകി കഴിഞ്ഞിട്ട് തയമ്മം ചെയ്യുക, എന്നിട്ട് കൈ കഴുകുക. പക്ഷെ അതിനേക്കാൾ നല്ലതെന്താ ഫുഖഹാക്കൽ പറയുന്നു, ആ മുഖത്ത് വെള്ളം ചേരലിന് തടസ്സമായ ഒരു മുറിയുണ്ടെങ്കിൽ ആ മുറിക്ക് വേണ്ടി തയമ്മം ആദ്യം ചെയ്യുക, എന്നിട്ട് കഴുകുക നിർബന്ധമായ ഭാഗം കഴുകുക. എന്താ ഉപകാരം, ഓ കഴുകൽ കഴിഞ്ഞിട്ട് തയമ്മം ചെയ്യുമ്പോ ആ മണ്ണ് നീക്കം ചെയ്യാൻ ഇനി വീണ്ടും കഴുകേണ്ടി വരും. അപ്പൊ അതിനാവശ്യമില്ലാതെ വെള്ളം ചെലവാകുമല്ലേ. അപ്പൊ ഈ തയമ്മം ചെയ്തൽ കഴിഞ്ഞിട്ട് ഓനത് കഴുകുകയാണെങ്കിലോ, ഈ തയമ്മം ചെയ്യൽ കയ്യും ചെയ്തു, ആ തയമ്മം കാരണം മുഖത്തിലായ മണ്ണ് ഇനി കഴുകൽ നിർബന്ധമായ ഭാഗം കഴുകുമ്പോ ആ മണ്ണ് അങ്ങോട്ട് നീങ്ങിപ്പോകും ചെയ്യും. ഞാൻ പറഞ്ഞതെന്താ, പരമാവധി വെള്ളം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും. അവരെ പൊക്കിഹിന്റെ പഴയ മസാലകളും പരിശോധിച്ചാൽ നമുക്ക് അവിടെ വളരെ വ്യക്തമാകും. പരമാവധി വെള്ളം അമിതമാവാ, ഉപയോഗം അമിതമാവാതിരിക്കാനുള്ള രൂപങ്ങളാണ് ഫുഖഹാക്കളൊക്കെയും വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അമിതമായി വെള്ളം ഉപയോഗിക്കുക. ഞാൻ മുമ്പത്തേതോ ഒരു ക്ലാസ്സിൽ അത് നിങ്ങൾ കിതാബിനോട് ചോദിക്കരുത് കേട്ടോ. എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യപ്പെട്ട ഉസ്താദിൽ നിന്ന് കേട്ട ഒരു സംഭവം, ഇനി വല്ല അമിതമായി ചെലവഴിക്കുന്നവരൊരു ഒരു ഒരു ഉത്ഭയം കിട്ടാൻ വേണ്ടി, ഒരു വ്യക്തി മരിച്ചു, ആ മരിച്ച വ്യക്തിയെ മറ്റൊരാൾ സ്വപ്നം കാണുകയാണ്, ആ സ്വപ്നം കാണുന്നത് ഖബറിൽ നിലയില്ലാ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്നവനായിട്ടാണ് ഖബറാലിയെ സ്വപ്നത്തിൽ കാണുന്നത്. അതിനെ കുറിച്ച് ഈ കബറാലിയെ വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്നതായി സ്വപ്നം കാണാനുള്ള കാരണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ, വസുവാസ് കാരണം അമിതമായി വെള്ളം ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ആ കബറാലി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എനിക്ക് വിശ്വാസയോഗ്യമായ ഒരാളിൽ നിന്ന് കേട്ട ഒരു സംഭവം, അതുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ നോക്കാം. അപ്പോ ഈ വെള്ളങ്ങനെയാണ് ഒഴിച്ചേമക്കൂടെ ഒഴിക്കുന്നവർ നാളെ കബർ ജീവിതവും പാതെ നമ്മൾ ആലോചിക്കണം. അള്ളാഹിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ആവശ്യമില്ലാതെ ഫിഖ്ഹിയായ മസ്അലകള് ഈ നിലക്കൊക്കെയും വിശദീകരിച്ച് തന്നിട്ടും ചെലോല വോയിസ് എന്റെ മനസ്സുക്കത് വാഹത്താവുന്നില്ല. അലീവത്തകളെ ഓർക്ക് ഇപ്പോഴും എന്നിട്ട് മനസ്സുക്ക വാഹത്താനില്ല. അവർക്കുള്ള ഒരു മാറുക ഞാൻ പറഞ്ഞില്ല, ഇനി ലാസ്റ്റ് മാറുക എന്തല്ലു, ഒരു ദിവസം എന്റെ കൂടെ താമസിക്കുക, ചെലവിനുള്ള പൈസ മുൻകൂട്ടി അടക്കണം. ഉച്ചക്ക് ജോലി വേണമെങ്കിൽ അതിനനുസരിച്ച സംഖ്യ, 4 മണിക്ക് ചായ വാങ്ങി അതിനനുസരിച്ചുള്ള പൈസക്ക് മുൻകൂട്ടി തരണം. അല്ലാതെ ഉസ്വാസേക്ക് ഇപ്പൊ നമ്മക്ക് എത്തിപ്പോണ്ടേ, ഭക്ഷണം കൊടുക്കാനൊക്കെ നമുക്ക് താല്പര്യം എന്ത്, പക്ഷെ അതിനുള്ള വരുമാനം നമുക്കില്ലല്ലോ, വിഷയം തിരിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉസ്വാസാണെന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽക്ക് അത് തെളിപ്പടിയാവുന്നില്ല, ഇനിയും വെള്ളം ഇങ്ങനെ ഒഴിച്ചാലേ നിക്ക് മനസ്സിക്ക് വാഹത്താവുന്നുള്ളൂ എന്ന് ആരുടെങ്കിലും കൽബിലുണ്ടെങ്കിൽ, ആഹ്വത്തിൽ ഒരു തുല്ലി വെള്ളമാണെങ്കിലും ആവശ്യമില്ലാതെ ആ ഒരു തുല്ലി വെള്ളം ചെലവഴിച്ചതിന് റബ്ബിന്റെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രം ഉണർത്തി, മറ്റ് ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ക്ലാസ് അമിതമായി അല്ല അധിക സമയം ഞാൻ എടുക്കുന്നു.